നമസ്കാരം. എസ് എസ് വ്ളോഗറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കോയി പോണ്ട്, വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഗാർഡനിൻ്റെ ഭാഗമായിട്ട് ഒരു പോണ്ടും അതിന് ചുറ്റിനും ചെറിയ ഒരു ലോണ്, അതുകൂട്ടൊരു ഗാർഡൻ, ചെറിയൊരു ഗാർഡനൊക്കെ ഒരുക്കുന്നതിൻ്റെ വീഡിയോ ചെയ്യുന്ന കാര്യമായിട്ട്. അപ്പോൾ നമ്മളതിന് ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു, ഒരു പ്രതിമ നമുക്ക് ആ ഗാർഡൻ്റെ ഭാഗമായിട്ട് വെക്കണം. നമ്മൾ റിലാക്സിങ്ങിനായിട്ട് ഒരു ലോണൊക്കെ സെറ്റ് ചെയ്യുന്ന സ്ഥലത്തായതുകൊണ്ട് ഒരു ബുദ്ധൻ്റെ പ്രതിമ വെക്കാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മൾ ഓൺലൈൻ കുറേ നോക്കി, പക്ഷേ ഓൺലൈനിൽ നമുക്ക് നല്ല പ്രതിമകൾ കിട്ടിയെങ്കിൽ പോലും പലപ്പോഴും സൈസ് വ്യത്യാസം ഉണ്ടായിരുന്നു, സൈസ് വളരെ കുറവായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് വില, ഇപ്പം സൈസ് നമുക്ക് നല്ല രീതിയിൽ കിട്ടുമ്പോഴത്തേക്കും വില ഭയങ്കര, റേറ്റ് ഭയങ്കര കൂടുതലുള്ള, അതുകൂട്ടിനെ മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും പലതും ഏത് ടൈപ്പ് മെറ്റീരിയലാണ്, ചിലതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഔട്ട്ഡോർ ഇരുന്ന് കഴിഞ്ഞാൽ പോകുമോ എന്നുള്ളതൊക്കെ ഡൗട്ടുള്ളതുകൊണ്ട് നമ്മൾ ഓൺലൈനിലുള്ള വിട്ടു, ബാക്കി ഡയറക്റ്റ് ഏതെങ്കിലും കടയിൽ നിന്ന് മേടിക്കാം. അപ്പം പല കടകളിലും നോക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പോകുമ്പോൾ തന്നെ വഴിയിൽ, വഴിയരികിൽ ഇങ്ങനെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ബുദ്ധൻ്റെ ഒരു സ്റ്റാച്ചു ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഷോപ്പ് ലക്ഷ്യമാക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ ഷോപ്പിൽ ചെന്നിട്ട് ആ ഷോപ്പിൽ ബുദ്ധൻ്റെ പ്രതിമയും അതിൻ്റെ റേറ്റും കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ അവിടെ ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സാധനങ്ങളൊക്കെ പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്ന ഒരു വീഡിയോയ്ക്കുള്ളൊരു കണ്ടൻറ് ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ പോവുകയാണ്. അവിടെ ചെന്നിട്ട് നമുക്ക് അവിടെ ഈ ബുദ്ധൻ്റെ പ്രതിമ എടുക്കുന്നതോടൊപ്പം തന്നെ ഉള്ള കണ്ടൻറ്റുകൾ, നമുക്ക് പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, വീഡിയോയ്ക്കുള്ളൊരു സാധനം അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനലിൽ വരുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. നമ്മുടെ ചാനൽ ഫാമിംഗ് ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു വിഷയത്തിൽ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ വരുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന തങ്കി ജംഗ്ഷനാണ്. ഇവിടുത്തെ ഒരു ഷോപ്പിൽ നിന്ന് വണ്ടിയൊക്കെ ഇഷ്ടംപോലെ, നമ്മൾ നിൽക്കുന്ന കറക്റ്റ് ഹൈവേയുടെ സൈഡാണ്. അപ്പോൾ നമ്മളിവിടെ തങ്കി ജംഗ്ഷനിൽ തന്നെയുള്ള ബോട്ട്സ് എന്നുള്ള ഒരു കടയാണ്, ബോട്ട്സ് ആൻഡ് സാൻഡേഴ്സ് എന്നുള്ള ഒരു കടയാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളീ കാണുന്ന ബുദ്ധനെ വഴിയിൽ കൂടെ പോയപ്പോൾ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പം ഏകദേശം ഈ ഒരു ബുദ്ധനെ കണ്ടുകൊണ്ട് കയറിയെങ്കിൽ നമുക്ക് ഇതിൻ്റെ വലിപ്പമുള്ളതാണ് വേണ്ടത്. പക്ഷെ നമുക്കിവിടെ ഇഷ്ടംപോലെ വലിപ്പമുള്ള ഓട്ടം നടക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറിയിട്ട് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. വലിയൊരു കടയാണ്, അകത്തേക്ക് ഒത്തിരി ഒത്തിരി സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. നമുക്ക് അകത്ത് കയറിയിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഹലോ, നമ്മളിപ്പോൾ ഇരിക്കുന്ന ദക്ഷ പോട്ട്സ് എന്ന് പറയുന്നൊരു ഷോപ്പിലാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടു. ഞാൻ പറഞ്ഞായിരുന്നു ഒരു കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്ത് വന്നത്. ഇവിടെ വന്നപ്പം കണ്ടൻറ്റേ ഉള്ളൂ. നമ്മുടെ ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സകല സാധനങ്ങൾ, ഒരു പോട്ട്സ്, കുറച്ച് പ്ലാന്റ്സ്, അതുകൊണ്ട് തന്നെ കുറേ പെബിൾസ്, പിന്നെ നമ്മുടെ ഗാർഡൻ്റെ ഭാഗമായിട്ടുള്ള ഫെൻസിങ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഒറ്റ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു കടയാണ്.
അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരു വീട്ടിൽ ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മാക്സിമം സാധനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണെങ്കിൽ വെക്കുന്നതിന് വേണ്ടിയുള്ള പോട്ട്സുകൾ, ഇൻഡോർ പ്ലാന്റ്സുകൾ, കാക്ടസുകൾ, അങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അത് വാട്ടർ പ്ലാന്റ്സ് ആയിട്ടുള്ള കുറച്ച് ആമ്പലുകൾ, താമര, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അപ്പം അത്യാവശ്യം ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നവർക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ഒറ്റ വീഡിയോയ്ക്കകത്ത് ഒതുക്കാവുന്ന സാധനങ്ങളല്ല സത്യം പറഞ്ഞാൽ നമ്മളിവിടെ കണ്ടേക്കുന്നത്. പക്ഷേ മാക്സിമം വിഷ്വൽസ് നമ്മളിവിടെ നിന്ന് എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നത് തന്നെ ഇവിടെ പുറകെ മുഴുവൻ ഇഷ്ടം പോലെ പോട്ട്സാണ്. എല്ലാം ചെറിയ ചെറിയ പോട്ട്സുകളാണ്. ഈ പോട്ട്സുകൾ എല്ലാം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻഡോർ വെക്കാവുന്ന രീതിയിലത്തെ പോട്ട്സുകളാണ്. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ കാണിക്കാം, മാക്സിമം കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരാളോട് ചോദിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഷോപ്പ് ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ബുദ്ധൻ്റെ പ്രതിമ എടുക്കാനായിട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല കുറേ സാധനങ്ങളുണ്ട്, ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ള ക്ലിയർ ആയിട്ട് പറയാനായിട്ട് നമുക്ക് ഇവിടുത്തെ ഒരു ചേട്ടനോട് തന്നെ ചോദിക്കാം, ഇവിടെ എന്തൊക്കെ സാധനങ്ങളാണ് ഏകദേശം? ഇവിടെ ഉള്ളത് പ്ലാസ്റ്റിക് ഉണ്ട്, സെറാമിക് ഉണ്ട്, പോട്ട്സ് ആണ് കൂടുതലും, പിന്നെ പ്ലാന്റ്സ് ഉണ്ട്, സെറാമിക്, പ്ലാസ്റ്റിക്, പിന്നെ സെറാക്കോട്ട, പിന്നെ കോൺക്രീറ്റ്. അങ്ങനെയാണുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേറ്റൊക്കെ എങ്ങനെ വരുന്നത്? ഏകദേശം ഒരു റേഞ്ച്? റേറ്റ് പ്ലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ ഒരു 20 രൂപ തൊട്ട് തുടങ്ങുന്നത്, സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സുകൾക്ക് വേണ്ടി പ്രത്യേക പോട്ട്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ പ്ലാന്റും ഉണ്ട്. പിന്നെ വേറെ നമുക്ക് ഫെൻസിങ്ങിന് വേണ്ടിയുള്ള സിമെൻറ്റിൻ്റെ കുറേ സാധനങ്ങളുണ്ട്, പില്ലറുണ്ട്, പില്ലറുകൾ, അതിൻ്റെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ സ്റ്റാച്യൂസ് ഏതൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ ബുദ്ധൻ്റെ കണ്ടാണ് ഞങ്ങൾ കയറിയത്. പിന്നെ ബുദ്ധനുണ്ട്, ബുദ്ധനാണ് കൂടുതലും വരാറ്, പിന്നെ കൃഷ്ണൻ, അതിൻ്റെ സ്റ്റാർട്ടിങ് സൈസും അതിൻ്റെ സൈസ് അനുസരിച്ച് വില ഇപ്പം എത്രയൊക്കെ തുടങ്ങുന്നത്? എഗ് ഷേപ്പ് അത് ചെറിയ തല മാത്രമായിട്ടുള്ള, പിന്നെ ഫുൾ സൈസ് വരുമ്പോഴത്തേക്കും 650. ഓക്കെ, നമുക്കൊരു 2 വീതിയൊക്കെ ഉള്ള വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഞാനത് കൃത്യമായിട്ട് കാണിച്ചു തരാം നമ്മളേതാണ് എടുക്കാൻ പോകുന്നതെന്നുള്ളത്. പിന്നെ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വരുന്ന പ്ലാന്റ്സ് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, ഔട്ട്ഡോർ ഉണ്ട്, പിന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ്. ഹാങ്ങിങ് പ്ലാന്റ്സ് അത് ഈ പറഞ്ഞോട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വിറ്റ് പോകുന്ന സെയിലുള്ള. പിന്നെ വേറെ എന്തൊക്കെയാണ് ഐറ്റംസ്? ഇപ്പം നമ്മൾ പോട്ട്സിൻ്റെ കാര്യം പറഞ്ഞു, മറ്റേ ഫെൻസിങ്ങുള്ള പോണ്ടുകളൊക്കെ ഉണ്ട്, പോണ്ടുകളായിട്ടുള്ളത്, വളമുണ്ട് ഇവിടെ, പിന്നെ ക്ലേ ബോൾ, സ്റ്റോൺസ്, സ്റ്റോൺസ് പെബിൾസ് ആയിട്ടുള്ള എല്ലാം ഉണ്ടല്ലേ. അപ്പം നമ്മുടെ ഈ കടയിലിരിക്കുന്നത് ഇപ്പോൾ സ്ഥലം തങ്കി ജംഗ്ഷൻ, തങ്കി ജംഗ്ഷനിൽ തന്നെയാണ്. അപ്പോൾ ദക്ഷ ഫോട്ടോ. അപ്പം നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഏകദേശം കിട്ടുമെന്ന് തോന്നും, എന്തൊക്കെ ഉണ്ടാവും. അപ്പം ഞാനിതിൻ്റെ ലിങ്ക് കൊടുക്കാം, ലൊക്കേഷൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കൃത്യമായിട്ട് കാണിച്ചത്, ഏകദേശമുള്ള റേറ്റുകളും കാര്യങ്ങളെല്ലാം നമ്മൾ സൂചിപ്പിച്ച് പോയതിൻ്റെ അകത്ത്. അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ കരുതുന്നത്. അപ്പം ഒരുപാട് സാധനങ്ങൾ നമ്മൾ കയറിയപ്പോൾ തന്നെ കണ്ടു. അപ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ഓടിച്ചൊരു വിഷ്വൽസ് കുറച്ച് നമുക്ക് ഒറ്റയടിക്ക് ഒരു വീഡിയോയിൽ ഉള്ളതെന്ന് അത്ര സാധനമല്ല, ഒരുപാട് സാധനമുണ്ട്. അപ്പോൾ എല്ലാം കാണിച്ചു തരാം. പിന്നെ വേറെ എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് ശ്രീകുമാർ ചേട്ടൻ അടുത്ത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ വരാം. ഒക്കെ പ്ലാസ്റ്റിക്, എല്ലാം പ്ലാസ്റ്റിക് വരുന്നത് സാധനങ്ങൾ, എല്ലാം പ്ലാസ്റ്റിക് ആണ്. ചകിരിച്ചോറ് കുഴർപ്പിറ്റ് ചകിരിച്ചോറ് ഇരിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ജൈവവളമാണ്, വിത്തുണ്ട്, വിത്ത് അകത്തും ഉണ്ട് കുറച്ച്, നമ്മളിവിടെ പുറത്ത് വിത്തുണ്ട്. നമ്മൾ സെലക്ട് ചെയ്ത ഈ വിത്തിനാണ് പറയുന്നത്.
ആദ്യമായിട്ടായിരിക്കും ബുദ്ധനെ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത്. ഹലോ, നമ്മൾ ബുദ്ധനെ മേടിച്ചു. ബുദ്ധനെ മേടിച്ചെന്ന് മാത്രമല്ല, നമ്മൾ പുറകെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് ഇരുത്തി കൊണ്ടുവന്നേക്കുക. അപ്പോൾ അതാണ് നമ്മുടെ ബുദ്ധൻ, നമുക്ക് ഗാർഡനിൽ വെക്കാനുള്ള ബുദ്ധൻ. പിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതിയ പുതിയ ഇതുകൂടത്തെ ഗാർഡനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടെ തന്നെ ഗപ്പിയുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റ് ദ ഗപ്പി എന്നൊരു സെഗ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഇത് പരിശോധിച്ച് നോക്കുക. പുതിയൊരു വീഡിയോ വീണ്ടും കാണാം.